കൊറോണ വൈറസ് രോഗം അറിയാറുണ്ട്? ആ ഹലോ മാഡം. ആ ഷെയറാണോ? അതെ. ആ ഷെയർ എവിടെ ഇത് സ്ഥലം? ഇത് ട്രിവാൻഡ്രം ജില്ലയിലെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലം, വെഞ്ഞാറമൂടിനാണ്. ഓ അയശ്ശേരി അയശ്ശേരി. തിരുവനന്തപുരത്താണല്ലേ? പിന്നെ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മള് പിന്നെ നിങ്ങളെ പള്ളിയിലെ നിലത്ത് എന്താണ്, കാർപ്പറ്റോ അതോ പായ എന്താ സംഭവം? അത് അകത്ത പള്ളിയില് കാർപ്പറ്റാണ്, വെളിയില് പായാണ്. വെളിയില് പായാണ്. ഇതിപ്പോ നമുക്ക് കാർപ്പറ്റ് ഒന്നും എന്ന് കൊടുത്തിട്ട് അണുവിമുക്തമാക്കലൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ ഈ ഒരു സംഗതി തീരുന്നത് വരെ, അതായത് കൊറോണ വൈറസ് മുക്തമാണെന്ന് സർക്കാർ കോൾ റെക്കോർഡ് ചെയ്യാമോ? റെക്കോർഡ് ചെയ്യാം. ശരി, റെക്കോർഡ് ചെയ്തു. അതായത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ കാർപ്പറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പിന്നെ എന്താ പറയാ പായാണെങ്കിലും ഒക്കെ അണുവിമുക്തമാക്കാൻ നല്ലൊരു മേലധ്വാനമുള്ള പണിയാണ്, വലിയതായിരിക്കുമല്ലോ. അപ്പോ നിലവിൽ നമുക്ക് പ്രാക്ടിക്കലി അത് എല്ലാ ദിവസവും എടുത്തു, അല്ലെങ്കിൽ എല്ലാ വക്തലും ഈ അഞ്ചു നേരത്തെ നിസ്കാരവും കാര്യങ്ങളും ആകുമ്പോൾ നമുക്കത് വൃത്തിയാക്കലും ഉണക്കലൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിയുന്നത് വരെ, ഇതിപ്പോ നമ്മള് കേരളം COVID-19 മുക്തമാണ് എന്നുള്ളത് ഉറപ്പ് വരുന്നത് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മുസല്ല കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വന്തം മുസല്ല, പള്ളിയിൽ ജമാഅത്ത് നിർബന്ധമായിട്ട് വരണം എന്നുള്ളവർക്ക് മുസല്ല തങ്ങിപ്പിടിച്ച് കൊണ്ടുവരാൻ വയ്യാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എങ്കിലും, അല്ലാത്തൊരാളവിടെ നിസ്കരിക്കാൻ നിലവിൽ അനുവദിക്കരുതെന്ന് തന്നെ പറയും ഞാൻ. കാരണം ഞാനൊരു ഡോക്ടറാണ്, എനിക്കറിയാം അതിലെ റിസ്കുകൾ. കാരണം നമ്മളെ നമുക്കറിയാം, ചെറിയൊരു മൂക്കൊലിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ മുക്കുന്ന ഒലിക്കും, ഒലിച്ചിട്ട് ഒലിച്ചിട്ട് നിലത്താവും, അടുത്ത ആളത് വലിച്ചു കയറ്റും, ശ്വാസം വലിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ചെല്ലും. കാരണം മണിക്കൂറുകളോളം ഒരു പ്രതലത്തിൽ ഈ വൈറസ് ജീവനോട് ഇരിക്കുന്നതാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അങ്ങനെ അങ്ങനെയാണ്. അപ്പൊ ഒരു ദിവസം മണിക്കൂറുകളോളം എന്ന് പറഞ്ഞപ്പോ ചില പ്രതലങ്ങളിൽ രണ്ടു മൂന്ന് ദിവസം വരെ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം അഞ്ച് വസ്തുവിന് ആൾക്കാർ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആദ്യത്തെ സോപ്പുകൾ വരുന്ന ഭാഗത്തൊക്കെ നിറച്ചും അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പോ അതുകൊണ്ട് സ്വന്തമായിട്ട് മുസല്ല, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എങ്കിലും. പിന്നെ ന്യൂസ് പേപ്പർ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യം നടക്കും. അപ്പൊ കട്ടിയിൽ രണ്ട് ലെയർ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന് പിന്നെ സുജൂത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഒരു പരിധി വരെ, എന്നിട്ട് കൃത്യമായിട്ട് ആ ന്യൂസ് പേപ്പർ ഡിസ്പോസ് ചെയ്യണം. ആ ന്യൂസ് പേപ്പർ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ബക്കറ്റോ, അല്ലെങ്കിൽ ചുരുട്ടി കൂട്ടി അത് ഇടാനുള്ള ഒരു ബക്കറ്റോ കാര്യങ്ങളോ പള്ളിയിൽ വേണം. എന്നിട്ട് അത് ആ വലുതും അടപ്പുള്ളത് വെച്ചോളൂ, അത് നന്നായിട്ട് ചുരുട്ടി കൂട്ടി, അതെ അടപ്പുള്ളത്, അത് ചുരുട്ടി കൂട്ടി അതിനകത്ത് ഇടുക. ഇട്ടിട്ട് അത് കത്തിച്ച് കളയുന്ന ആള് മാസ്കും ഗ്ലൗസും ധരിച്ചിട്ടുണ്ടാവണം. അവര് ദൂരെ കൊണ്ടുപോയി പറമ്പില്ല, പള്ളി പറമ്പില്ല, എവിടെയെങ്കിലും കൊണ്ടിട്ട് കത്തിക്കട്ടെ. അത് കത്തിച്ച് കളയുന്ന ആള് മാസ്ക് കൃത്യമായിട്ട് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം. പിന്നെ പള്ളിയില് നമുക്ക് ഹൗള് ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലെ? വെരി ഗുഡ്. അപ്പൊ അതുപോലെ പിന്നെ പൈപ്പിന്റെ അടുത്ത് പ്രസ് ചെയ്യുന്ന സോപ്പ് വയ്ക്കൂ, കട്ട സോപ്പ് വേണ്ട. പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ബേസും